ഈ പ്രവൃത്തി ദിവസങ്ങളോളം തുടർന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടപ്പോൾ ഇതാരാണെന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അങ്ങനെ അതാ ഒളിഞ്ഞിരുന്നു കൊണ്ട് നോക്കുകയാണ്, ആരാണ് ഈ പ്രവൃത്തി വന്ന് ചെയ്യുന്നതെന്ന് എന്ന് അവിടുന്ന് പരീക്ഷിക്കുമ്പോൾ നോക്കുമ്പോൾ രാജ്യത്തിന്റെ ഭരണാധികാരി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതാ വന്നിട്ട് ആ വൃദ്ധയെ പരിചരിക്കുകയാണ്, വൃത്തിയാക്കി കൊടുക്കുകയാണ്. ലോകത്ത് ആർക്കാണ് സഹോദരന്മാരെ ഇത് സാധിക്കുക? ആർക്കാണ് ഇത് സാധിക്കുക? ഉന്നതന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ലിസ്റ്റിൽ ഏറ്റവും ഉന്നത പദവിയുള്ള അവിടുത്തെ സ്വഹാബത്തിന്റെ ചരിത്രമാ പറയുന്നത്. എത്രയെത്ര ചരിത്രങ്ങൾ! ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അതാ ഒരു സൈന്യം റോമിനോട് ഏറ്റുമുട്ടാൻ വേണ്ടി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പുറപ്പെടുകയാണ്. സൈന്യത്തിന്റെ നായകൻ ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ സൈന്യത്തെ ഖലീഫ യാത്ര അയക്കുകയാണ്. ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഖലീഫ നടന്നുകൊണ്ടിരിക്കുക, സൈന്യത്തെ യാത്ര അയച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഉസാമ പറഞ്ഞു, അല്ലയോ ഖലീഫ, ഞാൻ ഒരിക്കലും വാഹനപ്പുറത്തിരിക്കുകയില്ല. അങ്ങ് നടക്കുകയും ഞാൻ വാഹനപ്പുറത്തിരിക്കുകയും ചെയ്യുകയോ? അതെങ്ങനെയാണ്? അതെനിക്ക് സാധ്യമല്ല, ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങൾ വാഹനപ്പുറത്തേക്ക് കയറിയാലും ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കുറച്ച് സമയം നടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് നീ വാഹനപ്പുറത്ത് തന്നെ ഇരിക്കണം, ഞാൻ ഒരിക്കലും വാഹനപ്പുറത്തേക്ക് കയറുകയില്ല. ചരിത്രത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഒരു മുഅ്മിനിന്റെ വിശ്വാസം രൂപീകരിക്കേണ്ടതിന്റെ, അവന്റെ സ്വഭാവം രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് സൂചിപ്പിക്കുന്നത്. സൽസ്വഭാവത്തിന് ഇസ്ലാമിൽ എത്ര സ്ഥാനമുണ്ട്! മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാഷ്ട്രത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത സമയത്ത്, ഭരണം ഏറ്റെടുത്ത സമയത്ത് അതാ ഒരു നയപ്രഖ്യാപനം നടത്തുന്നു. എന്താ നയപ്രഖ്യാപനം? അവിടുന്ന് പറഞ്ഞു, ഒരു പ്രസംഗം നടത്തുകയാണ്, ഞാൻ ഇതാ മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്, നിങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ്, ഞാൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനൊന്നുമല്ല, നിങ്ങളിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാൻ, അതുകൊണ്ട് തന്നെ ഞാൻ തെറ്റ് ചെയ്താൽ നിങ്ങൾ എന്നെ തിരുത്തണേ എന്ന് തന്റെ പ്രജകളോട് പറയുന്നു. ആ അവസരത്തിൽ ഗ്രാമീണനായ ഒരു മനുഷ്യൻ ഊരിപ്പിടിച്ച വാളുമായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഉമരേ, ഈ വാളുകൊണ്ടായിരിക്കും ഞാൻ നിന്നെ തിരുത്തുന്നത് കേട്ടോ. ഇത് പറഞ്ഞ അവസരത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ശോഭിച്ചില്ല, ആ പ്രജയെ പിടിച്ച് തടങ്കിലാക്കിയില്ല, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രവർത്തനം ചെയ്തില്ല. പിന്നെ എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാ, എന്റെ ഈ സാരഥ്യത്തിന്റെ കീഴിൽ, എന്റെ ഈ നേതൃത്വത്തിന് കീഴിൽ ഇത്ര ഉത്ഭുതരായ മനുഷ്യരുണ്ടല്ലോ, എനിക്ക് സമാധാനിക്കാം, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഇതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എത്രയെത്ര ചരിത്രമാണ്! ഇസ്രാ ചക്രവർത്തിയുടെ ഒരു ദൂതനത മദീനത്തേക്ക് വരികയാണ്. എവിടേക്കാ വരുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ, രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിക്ക് നൽകാനുള്ള ഒരു കത്തുമായി കിസ്ര ചക്രവർത്തി തന്റെ ദൂതനെ അയക്കുകയാണ്. ദൂതൻ മദീനത്ത് വന്നു. എന്നിട്ട് അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരിയുടെ കൊട്ടാരമാണ് അന്വേഷിക്കുന്നത്. കൊട്ടാരം അന്വേഷിച്ച സമയത്ത് അവിടുന്ന് ആളുകൾ പറഞ്ഞു, ഭരണാധികാരിക്ക് കൊട്ടാരമൊന്നുമില്ല. അപ്പോൾ കിസ്ര ചക്രവർത്തിയുടെ ദൂതൻ അത്ഭുതപ്പെടുക, ഏ, ഭരണാധികാരിക്ക് കൊട്ടാരമില്ലാന്നോ, എന്താണ് ഈ പറയുന്നത്? അങ്ങനെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാള് അദ്ദേഹത്തെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞങ്ങളെ ഖലീഫനെ കാണിച്ചു തരാ പോരെ. അങ്ങനെ കൊണ്ടുപോയി നടന്ന് ചെല്ലുമ്പോഴതാ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ അമീറുൽ മുഅ്മിനീൻ വിശ്രമിക്കുകയാണ്. ആ സമയത്ത് ചരിത്രത്തിൽ നമുക്ക് കാണാം, ആ മനുഷ്യൻ ആ മുസ്ലിം പറഞ്ഞു, ഫഖാലൽ മുസ്ലിമു ലിറസൂലി കിസ്ര, കിസ്ര ചക്രവർത്തിയുടെ ദൂതനോട് ആ മുസ്ലിം പറയുകയാണ്, ഇതാണ് അമീറുൽ മുഅ്മിനീൻ. ഇത് പറഞ്ഞ നേരത്ത് ഇസ്രയുടെ ദൂതൻ അത്ഭുതം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു, റോമും പേർഷ്യയും അടിയറ പറഞ്ഞ മുസ്ലിമീങ്ങളുടെ അമീറുൽ മുഅ്മിനീൻ ഉമറാണോ ഇത്? റോമും പേർഷ്യയും കീഴ്പ്പെട്ട ഉമറാണോ ഇത്? അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ആ സംഗതി മനസ്സിലായ ശേഷം അദ്ദേഹം പറയുന്ന ഒരു വർത്തമാനം ചരിത്രത്തിൽ കാണാം. ഫഖാല റജുൽ, ആ മനുഷ്യൻ പറയാണ്, ആ ദൂതൻ പറയാണ്, ഹകംത ഫഅദൽത ഫഅമിൻത വനിംത യാ ഉമർ. എന്താ പറഞ്ഞത്? ഹകംത, ഓ ഉമറേ, നിങ്ങൾ നീതി പാലിച്ചു, നിങ്ങൾ ഭരിച്ചു, ഫഅദൽത, അപ്പോൾ നിങ്ങൾ നീതി പാലിക്കുകയും ചെയ്തു. നിങ്ങൾ നീതിയുള്ള ഭരണം നടത്തിയപ്പോൾ
ഫഅമിൻത വനിംത, നിങ്ങൾ നിർഭയനാകുകയും നിർഭയത്വത്തോടുകൂടെ ആരാരുമില്ലാതെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ആരാരും നിങ്ങളെ കാക്കാനില്ലാതെ ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിർഭയനായി കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇന്നും നമുക്കത് ചരിത്രത്തിൽ വളരെ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ ചരിത്രകാരന്മാർ പറയുന്നത് കാണാം. ഹകം തഫഅദൽത ഫഅമിൻത വനിംത യാ ഉമർ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എത്രയെത്ര ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു ചിന്തയും ഈ രൂപത്തിലുള്ളൊരു മാതൃകയുമായിരിക്കണം നമുക്കുണ്ടാക്കേണ്ടത്. നമ്മൾ എങ്ങനെ അഹങ്കരിക്കും? നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു വകയുമില്ല. നമ്മൾ ദുർബലരാണ്. വലിച്ച ശ്വാസം തിരിച്ചുവിടാൻ കഴിയുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതാണല്ലോ മനുഷ്യന്റെ അവസ്ഥ, അതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇത് മനസ്സിലാക്കിയവരാണ് സ്വഹാബിമാർ. ആദ്യ നൂറ്റാണ്ടുകാർ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഒന്നിന്റെ പേരിലും അഹങ്കാരത്തിന്റെ ചിന്ത വേണ്ട, പ്രവർത്തനങ്ങളിൽ വേണ്ട, വാക്കുകളിൽ വേണ്ട, സമീപനങ്ങളിൽ വേണ്ട, അതിന് നമുക്ക് അർഹതയില്ല. അൽ കിബിരിയ ഉരിദായി, കിബിരിയായി എന്റെ തട്ടമാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതവന്റെ സിഫത്താണ്. അതവന് മാത്രം വകവെച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ മഹാപാപികളായി നരകത്തിൽ പോകേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബിർ. ഒരു അണുമണി തൂക്കമെങ്കിലും കിബിർ, അഹങ്കാരം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവന് സ്വർഗമില്ല. ഇത് പറഞ്ഞ നേരത്ത് ഫഖാല റജുലുൻ, ഒരു സഹാബി ഒരു മനുഷ്യൻ ചോദിക്കുന്നു, ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനാ, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വസ്ത്രം നല്ലതാകാൻ ഉദ്ദേശിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. വനഅലുഹു ഹസനാ, അദ്ദേഹത്തിന്റെ ചെരുപ്പും ഭംഗിയുള്ളതാകാൻ ഇഷ്ടപ്പെടുന്നു. നബിയെ, അത് അഹങ്കാരമാകുമോ? നബിയെ, നല്ല വസ്ത്രം ഉടുത്താൽ അത് അഹങ്കാരമാണോ? നല്ല ചെരുപ്പ് ധരിച്ചാൽ അത് അഹങ്കാരമാണോ? അപ്പോൾ നബി പറയുകയാണ്, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു. നല്ല വസ്ത്രമെടുത്താൽ അത് അഹങ്കാരമല്ല, നല്ല ചെരുപ്പ് ധരിച്ചാൽ അത് അഹങ്കാരമല്ല, ഭംഗിയെ ഇഷ്ടപ്പെടുന്നതും അഹങ്കാരമല്ല. പിന്നെ എന്താണ് അഹങ്കാരം? അൽ കിബ്റു, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്തറുൽ ഹഖി വഗംതുന്നാസ്, ബത്തറുൽ ഹഖി വഗംതുന്നാസ്, ജനങ്ങളെ പുച്ഛഭാവത്തോടുകൂടെ കാണുകയും സത്യത്തെ നിരാകരിക്കുകയും ചെയ്യലാണ് അഹങ്കാരം. ജനങ്ങളൊക്കെ ചെറിയവരായി കാണാം, എല്ലാവരെക്കാളും മെച്ചപ്പെട്ടവനെന്നെ ഞാൻ, ഒക്കെ എൻ്റെ കീഴിലാണുള്ളത്, എല്ലാവരെക്കാളും മഹത്വവും പ്രത്യേകതയൊക്കെ എനിക്ക് തന്നെ ഉള്ളത് എന്ന ചിന്ത മനസ്സിൽ വരിക. അതേപോലെ തന്നെ സത്യമായൊരു സംഗതി നമുക്ക് ബോധ്യപ്പെട്ടു, സത്യമായൊരു കാര്യം ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് സത്യം നമുക്ക് ബോധ്യപ്പെട്ടു, സത്യമാണെന്ന് 100% ഉറപ്പാ, പക്ഷേ അത് പറഞ്ഞാൽ ശരിയായില്ല, അതുകൊണ്ട് ഞാനത് സ്വീകരിക്കില്ല, അല്ലെങ്കിൽ എനിക്കത് പറ്റൂല എന്ന ചിന്ത വന്നാൽ അതും അഹങ്കാരമാണ്, സത്യത്തെ നിരാകരിക്കലാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഒരിക്കലും അഹങ്കാരികളായ ആളുകൾ എത്ര ദൃഷ്ടാന്തം കണ്ടാലും എത്ര വ്യക്തമായ തെളിവുകൾ കണ്ടാലും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് അഹങ്കാരത്തിന്റെ ഒരു അവസ്ഥയാണ് എന്ന് ഖുർആൻ മറ്റിടങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അഹങ്കാരമുണ്ടോ നരകം ഉറപ്പാണ്, അഹങ്കാരമുണ്ടോ നരകം ഉറപ്പാണ്. അലാ ഉഖ്ബിറുക്കും ബി അഹ്ലിന്നാർ, നരകത്തിന്റെ ആളുകളെ കുറിച്ച്, നരകത്തിന്റെ അഹുലുകാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. എല്ലാ രൂപത്തിലുള്ള മറുക്കട മുഷ്ടിയുള്ളവരും അതുപോലെ തന്നെ അഹങ്കരിക്കുന്നവരുമായ എല്ലാവരും നരകത്തിനുള്ളതാണ്. മറുക്കട മുഷ്ടിക്കാരൊക്കെ അതേപോലെ അഹങ്കാരികളൊക്കെ നരകത്തിലുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗവും നരകവും തമ്മിൽ തർക്കമുണ്ടായി, സ്വർഗവും നരകവും തമ്മിൽ തർക്കമുണ്ടായി. സ്വഹീഹായ ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇഹ്തജ്ജത്തിൽ ജന്നത്തു വന്നാർ, നരകവും സ്വർഗവും തമ്മിൽ ഭയങ്കര വഴക്ക്. ഫഖാലത്തിന്നാർ, നരകം പറയുന്നു, ഫിയ അൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, എന്നിലാണെങ്കിൽ വെറും തമ്മാടികളും അതേപോലെ തന്നെ അഹങ്കാരികളും മാത്രമാണല്ലോ എന്നിലുള്ളത്, പരാതി പറയാ നരകം. വഖാലത്തിൽ ജന്നാ, അപ്പോൾ സ്വർഗം പറയുന്നു, ഫിയ ദുഅഫാഉൽ മുസ്ലിമീന വ മസാകിനുഹും, എന്നിലാണെങ്കിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട ദുർബലരായ സാധുക്കളായ ആളുകളുമാണല്ലോ എന്നിലുള്ളത്.
അങ്ങനെ സ്വർഗവും നരകവും തമ്മിൽ തർക്കമാണ്. നരകത്തിന് പരാതി വെറും മുത്തക്കബിരിങ്ങളാണല്ലോ എന്നിലുള്ളത്, സ്വർഗത്തിന് പരാതി എന്നിലാണെങ്കിൽ ഒക്കെ ദുർബലന്മാരാണ്, അസാഖിങ്ങളൊക്കെ മിസ്കീന്മാരാണ്, കുറച്ച് മുത്തക്കബിരിങ്ങൾ നമുക്കും വേണം എന്ന നിലക്കുള്ള തർക്കമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുന്നു, ഫഖലല്ലാഹു ബൈനഹുമാ, അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ, സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ അല്ലാഹു വീതി കൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇന്നക്കി അൽ ജന്നാ, ഓ സ്വർഗമേ നീ എന്റെ സ്വർഗമാണ്, റഹ്മത്തി അർഹമു ബികമൻ അശാ, എന്റെ കാരുണ്യമാണ്, ആ കാരുണ്യം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാരുണ്യം ചെയ്യേണ്ടത് നിന്നിലൂടെയാണ്, അതുകൊണ്ട് തർക്കം വേണ്ട. ഇന്നക്കിന്നാർ, ഓ നരകമേ നീ നരകമാണ്, അദാബീ നീ എന്റെ ശിക്ഷയാണ് നരകമേ, നിന്നെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നു ഞാൻ, അതുകൊണ്ട് തന്നെ നിന്നിൽ ആരൊക്കെയാണ് വരേണ്ടതെന്ന തീരുമാനം എന്റേതാണ്, സ്വർഗമേ നിന്നിലേക്ക് ആരൊക്കെയാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എന്നിട്ടല്ല പറയുന്നു, വലിക്കിലേക്കുമ അലയ്യമിൽ ഉഹാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും നിറയെ ഞാൻ തരുന്നതാണ്, സ്വർഗം നിറച്ചും ഞാൻ തരും, അതുപോലെ തന്നെ നരകം നിറച്ചും ഞാൻ തരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ മനസ്സിലാക്കിക്കോ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അലാ ഉഖ്ബിറുക്കും ബി അഹ്ലിന്നാർ, നരകത്തിന്റെ ആളുകളെ കുറിച്ച് പറയട്ടെ, വിവരം തരട്ടെ, നരകത്തിലേക്ക് പോകാനുള്ളവരാണ് അഹങ്കാരികൾ, നരകത്തിലേക്ക് പോകാനുള്ളവരാണ് വിനയമില്ലാത്തവർ, നരകത്തിലേക്ക് പോകാനുള്ളവരാണ് ധിക്കാരികൾ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നു, പരലോക ഭവനം വിനീതന്മാരായ എന്റെ ദാസന്മാർക്കുള്ളതാണ്, കാണാം, തീർച്ചയായും പരലോക ഭവനം നാം നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്ത, ഈ ഭൂമിയിൽ കുഴപ്പമുദ്ദേശിക്കാത്ത, ഇവിടെ ഔന്നിത്യം നടിക്കാത്ത, ഇവിടെ വിനയാന്വിതരായി കഴിഞ്ഞുകൂടിയ എന്റെ ദാസന്മാരാരാണോ അവർക്കാകുന്നു പരലോക ഭവനമുള്ളത്.